ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവിധ വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യൂ. ഭാരത് ബയോടെക് നിർമ്മിക്കുന്ന കോവാക്സിന് ലോകാരോഗ്യ സംഘടന അടിയന്തരാനുമതി നിഷേധിച്ചു. അനുമതിക്കായി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അതേസമയം 80% രേഖകളും ഹാജരാക്കിയിട്ടുണ്ടെന്ന് ഭാരത് ബയോടെക് വിശദീകരിച്ചു. പല രാജ്യങ്ങളിലും കോവാക്സിൻ അംഗീകരിച്ചിട്ടില്ല. നിലവിൽ 9 രാജ്യങ്ങൾ മാത്രമാണ് കോവാക്സിൻ അംഗീകരിച്ചിട്ടുള്ളത്. അതേസമയം കോവിഷീൽഡിന് ലോകത്തെ 130 രാജ്യങ്ങൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. നിലവിൽ 2 കോടി ആളുകൾക്ക് കോവാക്സിനാണ് കുത്തിവെപ്പ് നൽകിയത്. കോവാക്സിൻ്റെ അനുമതി ലോകാരോഗ്യ സംഘടന നിഷേധിച്ചത് അന്താരാഷ്ട്ര യാത്രകളെ ബാധിക്കാൻ കാരണമാകും. മിക്ക രാജ്യങ്ങളുടെയും അതിർത്തികൾ തുറക്കുമ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ EUL പട്ടിക പിന്തുടരാനാണ് സാധ്യത. കോവാക്സിന് ഇതുവരെ പട്ടികയിൽ സ്ഥാനം നേടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര യാത്രക്കാരെ ഇത് പ്രതിസന്ധിയിലാക്കും. ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ട്വിറ്റർ എന്നിവ നിർത്തലാക്കിയേക്കാമെന്ന് റിപ്പോർട്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കായി ഏർപ്പെടുത്തിയ മാർഗനിർദ്ദേശം അനുസരിക്കാത്ത സാഹചര്യത്തിലാണ് ഈ പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം നേരിടുമോ എന്ന ആശങ്ക ഉയരുന്നത്. May 25 വരെയാണ് മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിന് നൽകിയിരുന്ന സമയപരിധി. ട്വിറ്റർ, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും പുതിയ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. ഇതോടെയാണ് May 26 മുതൽ ഇവയ്ക്ക് വിലക്ക് ഉണ്ടായേക്കുമെന്ന ആശങ്കകൾ ഉയരുന്നത്. ട്വിറ്ററിൻ്റെ ഇന്ത്യൻ വകഭേദമായ കു മാത്രമാണ് നിലവിൽ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുള്ള ഏക സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ. ഇന്ത്യയിൽ നടപ്പാക്കിയ പുതിയ IT നിയമങ്ങൾ പാലിക്കുന്നതിന് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ മന്ത്രാലയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. ഇത് പാലിക്കാനായി 3 മാസത്തെ സമയവും അനുവദിച്ചിരുന്നു. കേരളത്തിൽ 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ളവരുടെ വാക്സിനേഷൻ മുൻഗണനാ വിഭാഗത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവരെയും പഠിക്കാൻ പോകുന്നവരെയും കൂടി ഉൾപ്പെടുത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം അറിയിച്ചത്. വിദേശത്ത് ജോലിക്കും പഠിക്കാനും പോകുന്നവർക്ക് പല രാജ്യങ്ങളും വാക്സിനേഷൻ നിർബന്ധമാക്കിയ സാഹചര്യത്തിലാണ് സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനം സ്വീകരിച്ചത്. ഇതുൾപ്പെടെ 11 വിഭാഗങ്ങളെ കൂടി വാക്സിനേഷൻ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം 32 വിഭാഗങ്ങളിലുള്ളവരെ പകർച്ചവ്യാധി രോഗ മുന്നണി പോരാളികളായി പരിഗണിച്ച് 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിൽ നേരത്തെ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. എങ്കിലും കൂടുതൽ വിഭാഗക്കാരെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമുയർന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനതല കമ്മിറ്റി യോഗം കൂടി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് 11 വിഭാഗക്കാരെ കൂടി ഉൾപ്പെടുത്തിയത്. ഒമാനിലെ ഇന്ത്യൻ എംബസി ബുധനാഴ്ച അവധിയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ശ്രീബുദ്ധ പൂർണിമ ദിനം പ്രമാണിച്ചാണ് എംബസി അവധിയായിരിക്കുക. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ എംബസിയെ ബന്ധപ്പെടുന്നതിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഒമാനിൽ നിന്നും പ്രവാസികൾ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങുന്നത് തുടരുന്നു. 2020 മാർച്ച് മുതൽ 2021 മാർച്ച് വരെയുള്ള കാലയളവിൽ 218,000 പ്രവാസി തൊഴിലാളികളാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് പോയത്. സർക്കാർ മേഖലയിലെ പ്രവാസി ജീവനക്കാരുടെ എണ്ണം ഒരു വർഷത്തിനിടെ 53,332 നിന്നും 49,898 കുറഞ്ഞു. സ്വകാര്യ മേഖലയിൽ വിദേശികളുടെ എണ്ണം 1,608,781 നിന്നും 1,403,287 കുറഞ്ഞു. ഈ കാലയളവിൽ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിൽ വലിയ കുറവുണ്ടായതായി പുതിയ ഈ സെൻസസ് റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നു. ഈ വർഷം 9,000 സ്വദേശികൾക്കു കൂടി തൊഴിൽ നഷ്ടമാകുമെന്നാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത്. നിലവിൽ സ്വകാര്യ മേഖലയിലും തൊഴിൽ നഷ്ടം രൂക്ഷമാണ്. ഇന്ത്യയിൽ പകർച്ചവ്യാധി രോഗവ്യാപനം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പല വിദേശ രാജ്യങ്ങളും യാത്രക്കാർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മിക്ക രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരെ വിലക്കിയിട്ടുണ്ട്. എന്നാൽ ചില രാജ്യങ്ങൾ ഇന്ത്യക്കാർക്കുള്ള പ്രവേശനം വിലക്കിയിട്ടില്ല. റഷ്യ, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് പ്രവേശിക്കാം. June 14 വരെ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് UAE വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്.
എന്നാൽ ചാർട്ടേഡ് വിമാനങ്ങൾക്കും ചില പ്രത്യേക വിസ ഉടമകൾക്കും പ്രവേശനം സാധ്യമാണ്. ഒമാനിലെ വിദ്യാഭ്യാസ മേഖലയിൽ പകർച്ചവ്യാധി രോഗം സൃഷ്ടിച്ച ആഘാതം മറികടക്കാനാകുമെന്നും അതിനായി എല്ലാവരും ഒരുമയോടെ പ്രവർത്തിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടു. പകർച്ചവ്യാധി രോഗകാലത്തെ പഠനനഷ്ടം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സിംബോസിയത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. നഴ്സറി മുതൽ സർവകലാശാല വരെയുള്ള 158 കോടി വിദ്യാർത്ഥികളിൽ ലോകത്താകമാനം 94% കുട്ടികളുടെ പഠനത്തെയും രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് യുനെസ്കോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യമായ മുൻകരുതൽ നടപടികൾ ഒമാൻ സ്വീകരിച്ചിരുന്നു. വിദ്യാഭ്യാസ മേഖലയെ ഓൺലൈനിലേക്ക് പരിവർത്തിപ്പിച്ചാണ് പഠന തുടർച്ച സാധ്യമാക്കിയതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇക്കാര്യത്തിൽ ഒമാനിലെ സ്കൂൾ അധികൃതരും അധ്യാപകരും IT സാങ്കേതിക വിദഗ്ധരും സ്വീകരിച്ച മാതൃകാ പ്രവർത്തനം അഭിനന്ദനീയമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഒമാനിൽ അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ഏഷ്യൻ വംശജരായ 5 പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊതുധാർമ്മികതയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചെന്നാരോപിച്ചാണ് അധികൃതരുടെ നടപടി. ദാഗ്ലിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുന്നതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ബഹ്റൈനിലേക്ക് ഇന്ത്യ ഉൾപ്പെടെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ 10 ദിവസത്തെ ക്വാറന്റൈനു ശേഷം സ്വന്തം പേരിലോ അടുത്ത കുടുംബാംഗത്തിന്റെ പേരിലോ ഉള്ള താമസരേഖയോ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അംഗീകാരമുള്ള ഹോട്ടലിലെ റിസർവേഷൻ രേഖയോ ഹാജരാക്കിയില്ലെങ്കിൽ യാത്ര അനുമതി ലഭിക്കില്ല. കോഴിക്കോട്ട് നിന്നും ചൊവ്വാഴ്ച പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ യാത്ര ചെയ്യാൻ എത്തിയ നിരവധി പ്രവാസികൾക്ക് മതിയായ താമസരേഖ ഹാജരാക്കാത്തതിനാൽ യാത്ര മുടങ്ങി. പുതിയ നിയന്ത്രണം നടപ്പാക്കിയ ആദ്യ ദിവസം ചില ഇളവുകൾ അനുവദിച്ചിരുന്നു. ഏതെങ്കിലും വിലാസം കാണിച്ചവരെയും ബഹ്റൈനിൽ ഇറങ്ങാൻ അനുവദിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കുകയായിരുന്നു. സ്വന്തം പേരിലുള്ള ലീസ് അല്ലെങ്കിൽ റെന്റൽ എഗ്രിമെന്റ്, ഇലക്ട്രിസിറ്റി ബിൽ എന്നിവയിലൊന്ന് താമസരേഖയായി ഹാജരാക്കാം. അതല്ലെങ്കിൽ അംഗീകൃത ഹോട്ടലിൽ സ്വന്തം പേരിലെടുത്ത റിസർവേഷൻ രേഖ കാണിക്കണം. നാട്ടിലെ വിമാനത്താവളത്തിൽ താമസരേഖ കാണിച്ചാൽ മാത്രമേ യാത്രയ്ക്ക് അനുമതി നൽകൂ. NHRA അംഗീകാരമില്ലാത്ത ഹോട്ടലിൽ റിസർവേഷൻ നടത്തിയവർക്കും ചൊവ്വാഴ്ച യാത്ര അനുമതി നിഷേധിച്ചു. പകർച്ചവ്യാധി രോഗ കേസുകൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ബഹ്റൈൻ പുതിയ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇന്ത്യയിൽ നിന്നും രാജ്യത്തേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നു. ബഹ്റൈനിൽ റെസിഡൻസ് പെർമിറ്റ് ഉള്ളവർക്കും ബഹ്റൈൻ പൗരന്മാർക്കും മാത്രമാണ് യാത്ര അനുമതി. 10 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണ്. സ്വന്തം പേരിലോ അടുത്ത കുടുംബാംഗത്തിന്റെ പേരിലോ ഉള്ള താമസരേഖ, എഗ്രിമെന്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ ഹാജരാക്കണം. യാത്ര പുറപ്പെടുന്നതിന് 48 മണിക്കൂറിനുള്ളിലെടുത്ത PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റും വേണം. ഇതിൽ QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നതാണെന്ന് ഉറപ്പുവരുത്തണം. ബഹ്റൈനിൽ എത്തുമ്പോൾ എയർപോർട്ടിൽ വെച്ചും തുടർന്ന് 10ാം ദിവസവും പകർച്ചവ്യാധി രോഗ ടെസ്റ്റ് നടത്തണം. ഇതിന് ബി അവെയർ ആപ്പ് വഴി 36 ദിനാർ അടക്കണം. ഇല്ലെങ്കിൽ ഈ തുക കൈവശം കരുതണം. ഇതോടെ ബ്രേക്കിംഗ് ന്യൂസ് അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.